CPM in the Kendra Committee and Go Mira the Munity convener by EP Jera Chinetri Ula, Vibadangal Kidi, Anweshanam Mayanamana, KPCC addiction case Sutagaret. Sampatika Arupanatil Korti, Sami Pikan Urugun Tayana, Adehamarichida. KPCC addiction stanata, Tudrip, Stanamarada, Ul Sahajim, Nelevilinum Sutagaran Kuticharto. Korati mail note Adil, Anweshanam Mayanaman the Parna Sutagaran, E. Vishay del Kunali Kutude, Apipraetoda, Pradikarika, Ilanum Vectamaki. Adesimin, Jerajan Vishim, CPM in the Apindra Karimana, Prastavanil, Vishikar no Vipi, Kunali Kutinere, Terengatirano. E. Pikedraya, Sampatika, Aropanatil, Triptikaramaya, Anweshanam, Venamana, Liga, Avishapedigana. Emilude Prastavanil, Liga de Daklaya, KP Majidam, KM Shaji, Mutiliga, General Secretary PK Firosumadakamulla, Edrupu Parasimaki, the Pinaleana, Vishikar no Mai, Kunali Kutimuno to Manada. ഇപിക്കെതിരെ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടിരുന്നു. വിഷയം 2019 മുതൽ സിപിഎം എന്തിനാ ഒളിപ്പിച്ചു വെച്ചുവെന്ന് ചോദിച്ച സതീശൻ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലാതെന്നും അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ടാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഷയത്തിൽ ഇടപെടാതിരുന്നത്? ഇത് അഴിമതിയാണ്, ആരോപണം അന്വേഷിക്കണമെന്നും മുഴുവൻ കാര്യങ്ങളും പുറത്തു വരട്ടെയെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. അതേസമയം പി ജയരാജൻ അസൽ സഖാവാണെന്നും എന്നാൽ ഇ പി അങ്ങനെ അല്ലെന്നും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK Firoz പ്രതികരിച്ചിരുന്നു. EP ജയരാജൻ എല്ലാ മുതലാളിമാരുമായും അടുത്ത ബന്ധമുള്ള ആളാണെന്നും അദ്ദേഹം പറഞ്ഞു. PK Firoz ഫേസ്ബുക്കിലാണ് ഇക്കാര്യം കുറിച്ചത്. പി ജയരാജൻ എന്തൊക്കെ പറഞ്ഞാലും അസൽ സഖാവാണ്, എല്ലാ മുതലാളിമാരുമായും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. മക്കൾക്ക് സ്വദേശത്തും വിദേശത്തും ബിസിനസ് സാമ്രാജ്യം, ഭരണത്തിന്റെ തണലിൽ മുതലാളിമാർക്കൊക്കെ അത്യാവശ്യം സൗകര്യം ചെയ്തു കൊടുക്കൽ, ഇതൊക്കെയാണ് ഇ പി ജയരാജനെതിരെയുള്ള ആരോപണം, PK Firoz കുറിച്ചു. എന്നാൽ ഇ പി അങ്ങനെയൊന്നുമല്ല, എല്ലാ മുതലാളിമാരുമായും അടുത്ത ബന്ധമുണ്ട്. മക്കൾക്ക് സ്വദേശത്തും വിദേശത്തും ബിസിനസ് സാമ്രാജ്യം, തെറ്റുതിരുത്തലിൽ ഇവരിൽ ആരുടേതാണ് തെറ്റെന്നതാണ് ആ പാർട്ടിക്കിടയിലെ ഇപ്പോഴത്തെ പ്രശ്നം. എന്നാൽ മുകളിൽ പറഞ്ഞ രണ്ട് വിശേഷണങ്ങളും ചേർന്ന ഒരാൾ തലപ്പത്തുണ്ട്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെതിരെ ഒരാൾ പോലും നാക്ക് ചലിപ്പിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും പാർട്ടി അത് ചർച്ച ചെയ്യാത്തത്? അതേസമയം അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ പ്രതികരിക്കാതെ ഇ പി ജയരാജൻ തുടരുകയാണ്. വിവാദം നിലനിൽക്കെ കണ്ണൂരിൽ കേസ് ടി എ പരിപാടിക്കെത്തിയപ്പോഴായിരുന്നു മാധ്യമ പ്രവർത്തകർ ഇ പിയോട് പ്രതികരണം തേടിയത്. എന്നാൽ ചോദ്യങ്ങൾക്ക് ചെറുപുഞ്ചിരി മാത്രമായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി. അതേസമയം രണ്ട് ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ തുടങ്ങി. എ കെ ജെ ഭവനിൽ രാവിലെ 11 മണിക്ക് ആരംഭിച്ച യോഗത്തിന്റെ അജണ്ടയിൽ ജയരാജൻ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ല. ഇ പിക്കെതിരായ അന്വേഷണം സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്നും പി ബി ഇന്നലെ അറിയിച്ചിരുന്നു. പി ബി അനുമതിയോടെ ഇ പിക്കെതിരെ പാർട്ടി കമ്മീഷൻ അന്വേഷണം വരാനാണ് സാധ്യത. പി ബിയുടെ അനുമതി ഇപ്പോൾ ആവശ്യമില്ല. ആക്ഷേപം എഴുതി കിട്ടുമ്പോൾ അന്വേഷിക്കാൻ ധാരണയുണ്ട്. നടപടി വേണമെങ്കിൽ മാത്രം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ഇ പിക്കെതിരായ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് നിർണായകരമാണ്.